2009 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് ഫാന്റസി കോമഡി മിസ്റ്ററി മൂവിയാണ് സിമ്പിൾ. ഈ കഥയിലെ നമ്മുടെ നായകൻ ഉറക്കം എഴുന്നേൽക്കുന്നത് ശൂന്യമായിട്ടുള്ള ഒരു മുറിയിലാണ്. ചുവരുകളിലെല്ലാം കുറച്ച് ബട്ടൺസ് അല്ലാതെ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചോദിച്ചാൽ എന്തും തരുന്നൊരു മുറി, എന്ത് വേണമെങ്കിലും അവിടെയുള്ള ബട്ടൺസ് മാത്രം ഞെക്കിയാൽ മതി. പക്ഷേ പുറത്തേക്ക് പോകാനോ അകത്തേക്ക് വരുവാനോ മാത്രമായിട്ട് അവിടെ ഒരു വാതിലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാകും അയാൾ ആ മുറിയിൽ നിന്നും രക്ഷപ്പെടുക? അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള റൂമിൽ ഉറക്കമെഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. നല്ല കളർഫുൾ ഒക്കെ ആയിട്ട് ഡ്രസ്സ് ധരിച്ച ഒരാൾ. നമ്മളെപ്പോലെ തന്നെ അയാൾക്കും അറിയില്ല അയാൾ എങ്ങനെയാണ് ഈ റൂമിൽ വന്നതെന്ന്. അകത്തേക്ക് പോകാനോ പുറത്തേക്ക് വരാനോ വഴിയില്ല. ആകെയുള്ളത് ആ മുറിയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരുപാട് ഉയരത്തിൽ കുറച്ച് പ്രകാശം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അയാളാണെങ്കിൽ താനിത് എവിടെയാണെന്ന് അറിയാതെ ആകെ അന്തവിട്ട് നിൽക്കുകയാണ്. ചുറ്റിനും ചുവരുകൾ മാത്രം. അന്നേരമാണ് അവിടെയുള്ള ഒരു ചുവരിലായിട്ട് ഒരു ചെറിയ ബട്ടൺ അയാൾ കാണുന്നത്. അത് കണ്ടതും അയാൾ പതിയെ ആ ബട്ടന്റെ അടുത്തേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ വാതിലിന്റെ ആയിരിക്കുമോ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി ആൾ അതിനകത്തൊന്ന് ഞെക്കി നോക്കുന്നു. അയാളത് തൊടേണ്ട താമസം. പെട്ടെന്നാണ് ഒരു കുഞ്ഞു മാലാഖ ആ മതിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ശരിക്കും ആ ബട്ടൺ ആ കുഞ്ഞു മാലാഖയുടേതായിരുന്നു. അത് മാത്രമല്ല, ആ മാലാഖയെ പോലുള്ള ഒരുപാട് മാലാഖമാർ ആ മുറിയിൽ മുഴുവനും വന്ന് നിറയാൻ തുടങ്ങി. താഴെയും മുകളിലും സൈഡിലും അങ്ങനെയായിട്ട് ഒരുപാട് മാലാഖമാർ. ഇത് കണ്ട് അയാളുടെ അവസ്ഥ പറയണ്ടല്ലോ, അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ മാലാഖമാരെല്ലാം വന്നതുപോലെ തന്നെ തിരികെ പോവുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ ആരുടെയും ബട്ടൺസ് മാത്രം അകത്തേക്ക് പോയില്ല, അത് മാത്രം സ്വിച്ച് ബോർഡുകൾ പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇങ്ങേർക്കാണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് വട്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആർക്കായാലും വട്ടുപിടിക്കില്ലേ? നിലവിളിച്ചിട്ടും വിളിച്ചു കൂവിയിട്ടും ഒന്നും ആരും ഒന്ന് റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല. ഇവിടെ ആരുമില്ലേ? ഇതേതാ ഈ സ്ഥലം? എനിക്കെന്റെ വീട്ടിൽ പോണം. പക്ഷേ അയാൾ എത്രയൊക്കെ ബഹളം വെച്ചിട്ടും ആരും അങ്ങോട്ടേക്ക് വന്നതേയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ പറ്റൂ? ആകെയുള്ളത് കുറെ ബട്ടൺസ് മാത്രം. എന്തും വരട്ടെ എന്ന് കരുതി പുള്ളിക്കാരൻ ഒരു ബട്ടണിലങ്ങ് ഞെക്കുന്നു. അന്നേരമാണ് എന്തോ തറയിലേക്ക് വീഴുന്ന ശബ്ദം. ചെന്ന് നോക്കിയപ്പോഴോ അത് ആൾക്ക് പല്ല് തേക്കാനുള്ള ബ്രഷ് ആയിരുന്നു. ഷേടാ ഇതെന്ത് കുന്തം? ആൾ അപ്പോൾ തന്നെ ഒരു ബട്ടണിൽ കൂടി ഒന്ന് ഞെക്കി നോക്കുന്നു. എന്നാൽ ഇത്തവണ വന്നത് ഒരു ലൗഡ് സ്പീക്കർ ആയിരുന്നു. അതും കൂടി കണ്ടപ്പോഴേക്കും ആളൊക്കെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഇത് എന്തുവാ നടക്കുന്നേ? ആരെങ്കിലും ഒന്ന് മറുപടി തരുവോ? പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. ആള് വീണ്ടും ഒരു ബട്ടൺ കൂടി ചെന്ന് ഞെക്കുന്നു. ഇത്തവണ വന്ന് വീണത് ഒരു ബോൺസായി മരമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ആൾ ഓരോരോ ബട്ടൺസിലായിട്ട് ചെന്ന് ഞെക്കാൻ തുടങ്ങി. ഞെക്കും തോറും ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് വന്ന് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തവണ ആള് ഞെക്കിയപ്പോൾ വന്ന് വീണത് ഒരു ചോപ്സ്റ്റിക് ആയിരുന്നു. അതിൽ തന്നെ ഇനിയും ഞെക്കിയാൽ എന്ത് സംഭവിക്കും അറിയാൻ വേണ്ടി ആൾ ആ ബട്ടണിൽ തന്നെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടേയിരുന്നു. അതിൽ എത്ര തവണ ഞെക്കുന്നോ അത്രയും ചോപ്പ് സ്റ്റിക്കുകൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരന്ത്യവും ഇല്ലാതെ. ഞെക്കി 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 അവസാനം ആളത് ബട്ടൺ മാറ്റി പിടിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഒരു കാർട്ടുരുണ്ട് വന്ന് ആളുടെ കാലിനിട്ട് ഒരു ഒറ്റയിടി. ജീവൻ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മാതിരി നിലവിളിയായിരുന്നു ആൾ അവിടെ കിടന്ന് വിളിച്ചത്. ആ ദേഷ്യത്തിന് ആള് മറ്റൊരു ബട്ടണിൽ വന്ന് ഞെക്കിയപ്പോഴോ വല്ലാത്ത പണിയായിപ്പോയി. അങ്ങനെ അങ്ങനെ ഓരോ ബട്ടൺസിലായിട്ട് ഞെക്കി ഞെക്കി ഇപ്പോൾ ആ മുറി നിറച്ചും സാധനങ്ങളാണ്. ചോദിച്ചാൽ എന്ത് തിരിഞ്ഞൊരു മുറി. പക്ഷേ പുറത്തേക്ക് പോകാൻ മാത്രം വാതിലില്ല. ആ ദേഷ്യത്തിന് ആള് കയ്യിലിരുന്ന ബാളെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞതും അത് ചെന്ന് കൊള്ളുന്നത് മറ്റൊരു ബട്ടണിലായിരുന്നു. പെട്ടെന്നാണ് ആ മതിലിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് ബ്രെഡ് വന്ന് പുറത്തേക്ക് വീഴുന്നത്. അത് കണ്ടതും ആള് ഹാപ്പി, കാരണം പുള്ളിക്കാരന് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രെഡ് മാത്രമായിട്ട് അങ്ങനെ തിന്നാനാ? വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആൾ ഒന്നും കൂടി ഒരു ബട്ടണിൽ ഞെക്കുന്നു. എന്നാൽ അപ്പോഴും ബ്രെഡ് മാത്രമാണ് വന്ന് വീണത്. അതെ, കുറച്ച് സോയാ സോസ് കിട്ടിയ കൊള്ളായിരുന്നു. ഈ ബ്രെഡ് മാത്രം ഞാൻ എങ്ങനെ തിന്നാന്? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഏതൊക്കെ ബട്ടണിൽ ഞെക്കി നോക്കിയിട്ട് വന്ന് വീഴുന്നത് ബ്രെഡ് മാത്രം. ബ്രെഡ് എങ്കിൽ ബ്രെഡ്, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ആൾ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. വിശപ്പിന്റെ വിളി വന്നാൽ പിന്നെ കഴിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു വിധത്തിൽ ആ ബ്രെഡ് എല്ലാം കഴിച്ച ശേഷം ആൾ ഒരു ബട്ടണിൽ കൂടി ഒന്ന് ഞെക്കി നോക്കിയപ്പോഴോ ദേ വന്ന് വീഴുന്ന സോയാ സോസ് വല്ലാത്ത ചേത്തായി പോയി. ഓരോരോ ഗതികേടെ. ആളാകെ നിരാശപ്പെട്ട് ഒരു ബട്ടണിൽ കൂടി ഒന്ന് ഞെക്കിയപ്പോഴാണ് ഒരു കണ്ണാടി പോലെ ഒന്ന് വന്ന് വീഴുന്നത്. അത് കണ്ടതും ആൾ ആ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയപ്പോഴോ ആ മതിലിന്റെ ഉള്ളിലായിട്ട് നിന്ന് ഒരു കുഞ്ഞു മാലാഖ എന്റെ ബട്ടണിൽ ഞെക്കൂ ഞെക്കൂ എന്ന് അങ്ങേ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് കണ്ടതും ആളുടെ മനസ്സിൽ ലഡു പൊട്ടാൻ തുടങ്ങി. അത് ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴി വലുതാണെങ്കിലോ? ആ ഒരു സന്തോഷത്തിൽ ആൾ ഓടിച്ചെന്ന് ആ ബട്ടണത്ത് ഒരൊറ്റ ഞെക്ക്. പെട്ടെന്നാണ് ആ മുറിയിലുള്ള ലൈറ്റ്സ് എല്ലാം ഓഫായി അവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ കൂടെ തന്നെ മുകളിൽ നിന്നും ഒരു വലിയ ഇടുക്ക് താഴേക്ക് വരാൻ തുടങ്ങി. കൗണ്ട് ഡൗൺ തീർന്നതും പാവത്തിന്റെ ഓരോ ഗതികേടെ. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ആളിപ്പോൾ ഒരു ബുക്കും വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതും 1 മുതൽ 4 വരെയുള്ള പാർട്ടുകൾ കഴിഞ്ഞ് 5-ാമത്തെ പാർട്ടാണ് വായിക്കുന്നത്. പുള്ളിക്കാരന് ആ മുറിയിലുണ്ടായിരുന്ന ആകെയുള്ള ഒരു നേരം പോക്ക് അതായിരുന്നു. അത് കാരണം പുള്ളി അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് വായിക്കുന്നത്. അങ്ങനെ വായിച്ച് വായിച്ച് ആ പാർട്ടും തീർന്നു. ഇനി വേണ്ടത് ആ ബുക്കിന്റെ തന്നെ 6-ാമത്തെ പാർട്ടാണ്. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ബട്ടൺ ഞെക്കിയപ്പോഴോ 6-ന് പകരം 7-ാമത്തെ പാർട്ടായിരുന്നു വന്നു വീണത്. പക്ഷേ പുള്ളിക്ക് വേണ്ടത് 6-ാമത്തെ പാർട്ടല്ലേ? ഏതൊക്കെ ബട്ടണിൽ ഞെക്കിയിട്ടും 6-ാമത്തെ പാർട്ടൊഴികെ
ഞെക്കി സകല പാട്ടുകളും വന്ന് വീഴാൻ തുടങ്ങി. അങ്ങനെ ഞെക്കി 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 അവസാനം ഒരു പട്ടലിൽ വന്ന് ഞെക്കിയപ്പോഴാണ് പുള്ളിക്ക് ഒരു ഒടുക്കത്തെ സർപ്രൈസ് കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ പുള്ളി ഞെക്കിയപ്പോൾ തുറന്നു വന്നത് മറഞ്ഞിരുന്ന ഒരു ഡോറായിരുന്നു. അത് കണ്ട ആളുടെ അവസ്ഥ പറയണ്ടല്ലോ, ആള് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തുടങ്ങി. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെന്റില് ഇപ്പോൾ ഞെക്കിയ ബട്ടൺ ഏതാണെന്ന് പുള്ളിക്കാരനങ്ങ് മറന്നുപോയി. അതിൽ തന്നെ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് അറിയാൻ വേണ്ടി ആളൊരു ബട്ടനകത്ത് ഞെക്കുന്നു. പെട്ടെന്നാണ് ഒരു ആഫ്രിക്കക്കാരൻ ആ സൈഡിൽ നിന്നും ഈ സൈഡിലേക്ക് ഓടിപ്പോകുന്നത്. അടുത്ത ബട്ടണിൽ ഞെക്കിയപ്പോഴോ അതിനകത്തു നിന്ന് വന്നത് വെള്ളമായിരുന്നു. അവസാനം മൂന്നാമത്തെ ബട്ടൺ ഞെക്കിയതും ഇത്തവണ പൊങ്ങി വന്നത് ആ ഡോർ തന്നെയായിരുന്നു. അത് കണ്ടതും ആള് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതും ഇവിടെ ഈ ബട്ടൺ പൊങ്ങുകയും അതോടൊപ്പം അവിടെ ആ ഡോർ അടഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ആ ബട്ടൺ ഉയർന്നു നിന്നാൽ മാത്രമേ അവിടെ ആ ഡോറും തുറക്കൂ. ആള് പിന്നെയും വന്ന ആ ബട്ടൺ ഞെക്കിയ ശേഷം വീണ്ടും അവിടെ കൂടാൻ തുടങ്ങി. പക്ഷേ എത്ര തവണ പരിശ്രമിച്ചിട്ടും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ബട്ടൺ പൊങ്ങുന്നതാണ് പ്രശ്നം. അതിനുവേണ്ടി ആളൊരു ഇത്തിരി ദൂരേക്ക് മാറി നിന്ന് ഒരു ബാറ്റ് വെച്ച് ആ ബട്ടൺ അമർത്തിയ ശേഷം ഡോറിന്റെ അടുത്തേക്ക് ഓടുന്നു. പക്ഷേ വീണ്ടും പഴയതുപോലെ തന്നെ. അടുത്തതായിട്ട് കയർ കെട്ടിയിട്ടായിരുന്നു പരീക്ഷണം. എന്നാൽ ആ പരീക്ഷണവും അവിടെ പരാജയപ്പെടുന്നു. അടുത്തതായിട്ട് പരീക്ഷിച്ചത് ആ കാർട്ട് വെച്ചായിരുന്നു. അത് വെച്ച് പല രീതിയിൽ പല തരത്തിൽ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. എത്രയൊക്കെ തവണ ഡോറിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അത്രയും തവണ അത് അടഞ്ഞു പോകുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഒരു ഐഡിയ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു വെയ്സ് കിട്ടിയില്ലായിരുന്നു. ആ വെയ്സ് കൊണ്ടുവന്ന ആ ബട്ടന്റെ മുകളിലേക്ക് വെക്കുന്നു. എന്നാൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ വെയ്സ് ഉൾപ്പെടെ പൊങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ആ സമയത്താണ് പുള്ളിക്കാരൻ ഒരു ഒടുക്കത്തെ ഐഡിയ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ വെയ്സിലേക്ക് വെള്ളം നിറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഭാരം കൊണ്ട് വെയ്സ് പൊങ്ങത്തുമില്ല. അങ്ങനെ ആൾ അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ അതൊരു ഇത്തിരി പാടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആൾ എവിടെ പോകുന്നു ആളുടെ കൂടെ ആയിരുന്നു ആ വെള്ളം പോകുന്നത്. അത് കാരണം ഡയറക്റ്റ് ആയിട്ട് കുടത്തിലേക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റില്ല. എങ്കിലും ആള് തോറ്റുകൊടുക്കാതെ പല പല രീതിയിലായിട്ട് അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ആ കുടത്തിൽ മാത്രം വെള്ളം നിറയുന്നില്ല. അത് കാരണം ആള് വെള്ളത്തിന് പകരം അതിനകത്തേക്ക് ബണ്ണുകൾ നിറയ്ക്കാൻ തുടങ്ങി. നിറച്ച് നിറച്ച് അവസാനമായപ്പോഴേക്കും ഭാരം കാരണം അത് പൊക്കാനും പറ്റുന്നില്ല. എങ്കിലും പിന്നെ കൈയിട്ട് കുറച്ച് എടുത്തു കളയാമെന്ന് വെച്ചാലോ, അതിന്റെ വായ തീരെ ചെറുതായിരുന്നു. അത് കാരണം ആളുടെ കൈ പോലും അതിനകത്തേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അവസാനം വേറെ വഴിയില്ലാതെ ആള് ചോപ്പ് സ്റ്റിക്ക് വെച്ച് ഓരോരോ ബണ്ണായിട്ട് എടുത്തു കളയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ആളാ കുടവും പൊക്കിക്കൊണ്ട് ബട്ടന്റെ അടുത്തേക്ക് വരികയാണ്. അന്നേരമാണ് അടുത്ത കുരു. എന്താണെന്ന് വെച്ചാല് ഇതിനകത്ത് ഏതാണ് ശരിക്കുള്ള ബട്ടൺ എന്ന് ആളങ്ങ് മറന്നുപോയി. സംശയം തീർക്കാൻ വേണ്ടി ആളൊരു ബട്ടനകത്തേക്ക് ഞെക്കിയതും പെട്ടെന്നാണ് മതിലിനകത്ത് നിന്നും ആഫ്രിക്കൻ വന്ന് ആ കുടത്തിലേക്ക് ഒരു ഒറ്റ തട്ട്. അതോടെ ആ കുടം അവിടെ രണ്ട് തുണ്ടമായി. പാവത്തിന്റെ ഒരു അവസ്ഥയെ. അവസാനം വേറെ വഴിയില്ലാതെ ആളാ സൂക്ഷി മുഴുവനും ബട്ടന്റെ മുകളിലേക്ക് വെച്ച് അമർത്താൻ തുടങ്ങി. എന്നാൽ ആ ബട്ടനാണെങ്കിൽ ചോറിന്റെ മുകളിൽ കൂടി പൊങ്ങി നിൽക്കുകയാണ്. അതുകൂടി ആയപ്പോഴേക്കും ആൾക്ക് വട്ട് പിടിച്ചൊരവസ്ഥയായിട്ടുണ്ട്. അടുത്തതായിട്ട് ആളാ ബട്ടന്റെ മുകളിലേക്ക് ഒരു ടേപ്പ് ചുറ്റി വെക്കുന്നു. എന്നാൽ അപ്പോഴും ഇത് തന്നെ അവസ്ഥ. അടുത്തതായിട്ട് ഒരു തകരമെടുത്ത് ബട്ടന്റെ മുകളിലേക്ക് വെച്ച ശേഷം അതിനകത്ത് ടേപ്പ് ചുറ്റി നോക്കുന്നു. എന്നാൽ ആ തകരമടക്കം പൊങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. എന്ത് വേണമെന്നറിയാതെ ആളാകെ വട്ട് പിടിച്ച് നിൽക്കുകയാണ്. ശേഷം കുറച്ചുകൂടി മുകളിലുള്ള ഒരു ബട്ടണിലേക്ക് ചെന്ന് നിൽക്കുന്നു. അന്നേരമാണ് മുകളിൽ നിന്നും ഒരു കയറ് താഴേക്ക് വീഴുന്നത്. അത് കണ്ടതും ആൾക്കൊരു ഐഡിയ. എന്താണെന്ന് വെച്ചാല് പുള്ളി ആ കയറിൽ തൂങ്ങിച്ചെന്ന് താഴെയുള്ള ബട്ടനകത്തൊരു ഞെക്ക്. ഡോർ ഓപ്പൺ ആയതും അതേ ഫോഴ്സിൽ തന്നെ ആള് വേഗത്തിൽ ആ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവസാനം ആളത് നേടിയിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുള്ളി ഓടിയ ഡോറിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴോ ഇനി ആ ഡോർ തുറക്കണമെങ്കിൽ താക്കോല് വേണം. ഓരോരോ അവസ്ഥയെ. അവിടുന്ന് തിരിച്ചിറങ്ങിയതും ആ ഡോർ വന്ന് പുള്ളിക്കാരന്റെ മുതുകിനിട്ടൊരു ഒറ്റ ഏടി. ആ ദേശത്തിന് ചുവരിലുണ്ടായിരുന്ന ഒരു ബട്ടനകത്തിട്ട് ആളൊരു ഒറ്റ ചവിട്ട്. അപ്പോഴാണ് അടുത്തൊരു സർപ്രൈസ്. എന്താണെന്ന് വെച്ചാൽ ദേ ആ കീ. ഈ താക്കോലിട്ട് വേണം ആ ഡോർ തുറക്കാൻ. താക്കോല് കണ്ടതും ആ ഒരു സന്തോഷത്തിൽ അതെടുക്കാനായിട്ട് അതിന്റെ അടുത്തേക്ക് പോയതും നേരത്തെ ചവിട്ടിയ ബട്ടൺ പൊങ്ങിയതും ആ താക്കോലും അവിടുന്ന് മാഞ്ഞു പോകുന്നു. വീണ്ടും ആ ബട്ടണിൽ ഒന്നും കൂടി ഞെക്കാനായിട്ട് വന്നപ്പോഴോ ശരിക്കും നേരത്തെ ഏത് ബട്ടണിലാണ് ഞെക്കിയതെന്ന് ആളങ്ങ് മറന്നുപോയി. ഒരു ഊഹം വെച്ച് ആളൊരു ബട്ടണിൽ കയറി ഞെക്കുന്നു. പക്ഷേ അന്നേരം ഒരു പട്ടിയായിരുന്നു ചാടിക്കടിച്ചോണ്ട് വന്നത്. അത് കണ്ടതും ആൾക്ക് വീണ്ടും തൊടാനൊരു പേടി. എങ്കിലും സകല ധൈര്യവും സംഭരിച്ച് ആള് മറ്റൊരു ബട്ടണിൽ കൂടി തൊട്ടു നോക്കുന്നു. ദേ വീണ്ടും പട്ടി. ജസ്റ്റ് മിസ്സിനാണ് പുള്ളിക്കാരൻ കടി കിട്ടാതെ രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞ് അങ്ങനങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. അവസാനം ആളൊരു ബട്ടനകത്ത് ഞെക്കിയതും വീണ്ടും ആ താക്കോല് തന്നെ അവിടെ തെളിഞ്ഞു വരുന്നു. പക്ഷേ ബട്ടൺ പൊങ്ങിയതും ആ താക്കോലും അവിടുന്ന് മാങ്ങി പോകുന്നു. അപ്പോഴാണ് ആൾക്കൊരു ഐഡിയ. എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ഞെക്കിയ ബട്ടണില്ലേ, ആ ബട്ടൺ മാർക്ക് ചെയ്ത ശേഷം അതിൽ നിന്നും കണ്ണെടുക്കാതെ ആള് നേരെ ആ സുഷിയുടെ അടുത്തേക്ക് വരുന്നു. അതിൽ നിന്നും ഒരു സുഷി ഫിഷ് എടുത്ത ശേഷം നേരത്തെ പോയിന്റ് ചെയ്ത മാർക്ക് തെറ്റാതെ തന്നെ ആ ഫിഷ് കൊണ്ടുവന്ന് ആ ബട്ടന്റെ മുകളിൽ തന്നെ കൃത്യമായിട്ട് വെക്കുന്നു. പക്ഷേ ആള് വെച്ച ബട്ടൺ മാറിപ്പോയി. ഇത്തവണയും വന്നത് ആ പട്ടി തന്നെയായിരുന്നു. എന്നാൽ അടുത്ത തവണ ആള് കൃത്യമായിട്ടുള്ള ബട്ടണിൽ തന്നെയാണ് കൊണ്ടുവെക്കുന്നത്. ശേഷം ഏറ്റവും മുകളിലുള്ള ബട്ടൺ ഞെക്കി ആ കയറ് വരുത്തുന്നു. എന്നിട്ട് ആ കയറിൽ തൂങ്ങിച്ചെന്ന് താക്കോലിന്റെ ബട്ടൺ ഞെക്കാൻ നോക്കിയെങ്കിലും ആള് വിചാരിച്ചത്ര അടുത്ത് വരെ ആ കയർ എത്തുന്നുണ്ടായിരുന്നില്ല. കൂടാതെ പൊത്തോന്ന് പറഞ്ഞ് താഴെയും വീഴുന്നു. അന്നേരമാണ് അവിടെ ഒരു പ്ലങ്കർ കിടക്കുന്നത് ആള് കാണുന്നത്. അത് കണ്ടതും ആൾക്ക് പിന്നെയും ഒരു ഐഡിയ. എന്താണെന്ന് വെച്ചാല് ആദ്യം ആ ബട്ടൺ ഞെക്കുക, അപ്പോഴേക്ക് താക്കോല് വരുമല്ലോ. അന്നേരം കയറിൽ തൂങ്ങിച്ചെന്ന് പ്ലങ്കർ വെച്ച് താക്കോല് പിടിക്കുക. പക്ഷേ പ്ലങ്കർ എടുത്തപ്പോഴേക്കും താക്കോല് മാഞ്ഞു പോയി. അടുത്തതായിട്ട് ആള് കയറിൽ തൂങ്ങിച്ചെന്ന ശേഷം ആദ്യം ആ താക്കോലിന്റെ ബട്ടൺ ഞെക്കുന്നു. ശേഷം
ശേഷം അതേ സ്പീഡിൽ തന്നെ തിരികെ ചെന്ന് ആദ്യം ആ താക്കോൽ കൈക്കലാക്കുന്നു. എന്നിട്ട് തറയിലുണ്ടായിരുന്ന ആ ബട്ടൺ ഞെക്കി നേരെ ഡോറിന്റെ അടുത്തേക്കും വരുന്നു. അങ്ങനെ അവസാനം ആളത് നേടിയിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ ആൾ ഓടിച്ചെന്ന് താക്കോലിട്ട് ഡോർ തുറന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്തിട്ട് ഡോർ തുറക്കുന്നില്ല? അതിന് കാരണം വേറെ ഒന്നുമല്ല, ആ ഡോറിന് ഒരു ലോക്കും കൂടി ഉണ്ടായിരുന്നു, അതും നമ്പർ ലോക്ക്. പാവത്തിന്റെ ഒരു അവസ്ഥയെ തിരിച്ചറങ്ങിയതും വീണ്ടും ആ ഡോർ വന്ന് ആളുടെ നടുവിനിട്ട് ഒരു ഒറ്റയിടി. ആ ദേഷ്യത്തിന് ആളാ പ്ലങ്കർ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞതും അത് ചെന്ന് തറയിലുണ്ടായിരുന്ന ഒരു ബട്ടനാത്താണ് മുങ്ങുന്നത്. തൊട്ട് പിറകെ തന്നെ ഒരു ആഫ്രിക്കനും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ആഫ്രിക്കക്കാരൻ അവിടുന്ന് പോയ ശേഷമാണ് ആളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആളുടെ നെറ്റിയിലായിട്ട് മൂന്ന് നമ്പറുകൾ എഴുതിയേക്കുന്നു. ശരിക്കും ഈ നമ്പർ ആയിരുന്നു ആ ലോക്ക് തുറക്കാനുള്ള നമ്പർ. അത് മനസ്സിലായതും ആള് വേറെ ഒന്നും ചിന്തിച്ചില്ല, പഴയതുപോലെ തന്നെ കയറിൽ തൂങ്ങി അതിനകത്തേക്ക് ചെന്ന് ആ നമ്പറും അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവസാനം ആൾ ആ ഡോർ തുറക്കുകയാണ്. പക്ഷേ ആ ഡോർ തുറന്നതും ഇവിടെ ഉണ്ടായിരുന്ന ഈ ഡോർ അടഞ്ഞു പോകുന്നു. എന്തായാലും ഇപ്പോൾ വേറൊരു ഡോർ കിട്ടിയല്ലോ. ആ സന്തോഷത്തിന് ആള് ചെന്ന് ഡോർ തുറക്കുമ്പോഴോ എന്നല്ല, തുറക്കാൻ പറ്റണ്ടേ, ആളാ ഡോറിന്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അപ്പുറത്തെ വശത്തായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പുള്ളി അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ ആ നിലവിളി കേൾക്കാനായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ആൾ അവിടെ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. പഴയ റൂമിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? കളിക്കാനായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ, ഇടാനാണെങ്കിൽ ആവശ്യത്തിന് ഡ്രസ്സുകൾ, വായിക്കാനായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ മുറിക്കാത്തുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതെല്ലാം ആലോചിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പുള്ളി. അങ്ങനെ തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കടന്നു പോകുന്നു. പെട്ടെന്നാണ് പുള്ളി ഇരിക്കുന്നതിന്റെ ഒരു സൈഡിൽ നിന്നും കുറച്ച് കാറ്റ് വന്ന് മുഖത്തേക്ക് അടിക്കുന്നത്. അത് കണ്ട് ആൾ ആ വശത്തേക്കൊന്ന് തൊട്ടതും അവിടെ മറ്റൊരു ഡോർ ഓപ്പൺ ആവുന്നു. പിന്നെ പറയണ്ടല്ലോ, പുള്ളിക്കാരൻ അപ്പഴേ ഇറങ്ങി ഓടാൻ തുടങ്ങി. പക്ഷേ ഓടിയിട്ടും ഓടിയിട്ടും ആ സ്ഥലം തീരുന്നതേയില്ല. ആ വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. പുള്ളിയാണെങ്കിൽ ഓട്ടത്തോടോട്ടം. അങ്ങനെ ഓടി 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 അവസാനം ആൾ മറ്റൊരു റൂമിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ ആ മുറിയും പഴയതുപോലെ തന്നെ ശൂന്യമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പുള്ളി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളറെല്ലാം മാറി, അത് മറ്റൊരു കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പരിശീലനം എന്നായിരുന്നു ഈ ഫേസിന്റെ പേര്. പെട്ടെന്നാണ് അവിടേക്ക് കുറെ മാലാകമാർ വരാൻ തുടങ്ങിയത്. പുള്ളി ആദ്യം നിന്ന മുറിയിൽ കുറച്ച് മാലാകമാരെ കണ്ടില്ലായിരുന്നു, അതുപോലെ. പക്ഷേ ഇത് ചെറുപ്പക്കാരായ മാലാകമാരായിരുന്നു കേട്ടോ. പഴയതുപോലെ തന്നെ എല്ലാവരും ഭിത്തിക്കുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. അവരുടെ എല്ലാവരുടെയും ബട്ടൺസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പുള്ളി വന്ന ഡോറും അവിടുന്ന് മാഞ്ഞു പോകുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും ആൾ അവിടെയുള്ള ബട്ടണിൽ തൊടാനായിട്ട് പോവുകയാണ്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് മെക്സിക്കോയിലുള്ള ഒരു സിറ്റിയാണ്. അവിടെ ആന്റണി എന്ന ഒരു കൊച്ചു കുട്ടിയുടെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും രാവിലെ മുതൽ തങ്ങളുടെ അച്ഛനെ ഓർത്ത് ആകെ ടെൻഷനിലാണ്. കാരണം പുള്ളി ഒരു റെസ്ലിംഗ് കാരനാണ്. എക്സ് കാർഗോട്ട് മാൻ എന്നാണ് ആളുടെ പേര്. സാധാരണയുള്ളതിനേക്കാളും വളരെ വെറൈറ്റി ആയിട്ടാണ് ആൾ ഇന്ന് പെരുമാറുന്നത്. അതൊരു പക്ഷേ തന്റെ ഹസ്ബൻഡിന്റെ എതിരാളി അദ്ദേഹത്തെക്കാളും ചെറുപ്പമായതുകൊണ്ടായിരിക്കാം. അതായിരിക്കാം അയാൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നതെന്നാണ് പുള്ളിക്കാരന്റെ വൈഫ് കരുതുന്നത്. ചിലപ്പോൾ അതായിരിക്കില്ല കാരണം, ഇവൻ എക്സ്പീരിയൻസ് കുറവായതായിരിക്കും കാരണം. അങ്ങനെ അയാൾ ഇപ്പോൾ റെസ്ലിംഗ് റിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകള് തന്നെയാണ് പുള്ളിക്കാരനെ കൊണ്ടുപോകുന്നത്. സിസ്റ്റർ കരീം എന്നാണ് മകളുടെ പേര്. അങ്ങനെ അവിടെ എത്തിയ ശേഷം ആൾ ഡ്രസ്സൊക്കെ മാറി ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഒരു സ്കൂളാണ്, ആന്റണി പഠിക്കുന്ന സ്കൂൾ. അവിടെയുള്ള കുട്ടികളെല്ലാം കൂടി ആന്റണി എടുത്തിട്ട് കളിയാക്കുകയാണ്. ഇന്നത്തെ റെസ്ലിംഗിൽ നിന്റെ അച്ഛൻ ജയിക്കില്ല, ഞാനത് ബെറ്റ് വെക്കുന്നു. ആര് പറഞ്ഞു എന്റെ അച്ഛൻ തന്നെയാ ശക്തൻ? അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായില്ല നിങ്ങൾക്ക്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം കൂടി അവിടെ വഴക്കാകുന്നു. അതേസമയം സിസ്റ്റർ കരീൻ വന്ന് ആന്റണിയെയും പിന്നെ അവന്റെ അപ്പൂപ്പനെയും കൂടി റെസ്ലിംഗ് കാണാനായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പിറകിലുള്ള സീറ്റിലായിട്ട് രണ്ടു പേര് ചെന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ റെസ്ലിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ ടീമായിട്ട് സൂപ്പർ ഡീമൻ ടെക്കീല ജോ എന്ന രണ്ടു പേരാണ് വരുന്നത്. രണ്ടാമത്തെ ടീമായിട്ട് സിൽവർ ഈഗിൾ, പിന്നെ നമ്മുടെ എസ്കാർഗോട്ട് മാനുമാണ് വരുന്നത്. സിൽവർ ഈഗിൾ ആണ് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ആദ്യമൊക്കെ നല്ല ലീഡിലായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും എതിർ ടീം അയാൾ അടിച്ച് പഞ്ചറാക്കുന്നു. രണ്ടാമതായിട്ട് അവർ എസ്കാർഗോട്ട് മാനെ വിളിക്കുന്നുണ്ടെങ്കിലും ആള് പോകാൻ തയ്യാറാകുന്നില്ല. എന്നാൽ സിൽവർ ഈഗിൾ ആണെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് സൂപ്പർ ഡീമനെയും ടെക്കീല ജോയും തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്നു. ശേഷം ആ ഗ്യാപ്പ് നോക്കി ആൾ എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അത് കാരണം അടുത്തതായിട്ട് റാമ്പിലേക്ക് ഇറങ്ങേണ്ടത് എസ്കാർഗോട്ട് മാൻ ആണ്. എന്നാൽ എതിർ ടീം രണ്ടുപേരും കൂടി ആളെ അടിച്ചിട്ട് പഞ്ചറാക്കുവാണ്. അവസാനമായിട്ട് ഒരു കസാര എഴുത്ത് അയാളുടെ തലക്കിട്ട് അടിക്കാനായിട്ട് വന്നതും അതേ സമയം തന്നെയായിരുന്നു ഇങ്ങേരാ മുറിയിൽ ഉണ്ടായിരുന്ന ഒരു ബട്ടൺ ഞെക്കുന്നത്. പെട്ടെന്നാണ് നമ്മുടെ എസ്കാർഗോട്ട് മാന്റെ കഴുത്ത് സ്പ്രിംഗ് മാതിരി ആയ ശേഷം ആള് തന്റെ തല വെച്ച് എതിരാളിയെ അടിച്ചിടുന്നത്. എന്നാൽ ഇവിടെ ഈ റൂമിലാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല താനും. അത് കാരണം ആള് വീണ്ടും അതേ ബട്ടണിൽ തന്നെ ഇട്ട് ഞെക്കാൻ തുടങ്ങി. അതേസമയം അവിടെ ആ ബട്ടൺ ഞെക്കിക്കൊണ്ടിരിക്കും തോറും ഇവിടെയാണെങ്കിൽ നമ്മുടെ എസ്കാർഗോട്ട് മാന്റെ തല, സിൽവർ ഈഗിൾ, റഫറി, പിന്നെ സന്തോഷം കൊണ്ട് അവിടേക്ക് ഓടിച്ചടി വന്ന ആന്റണി അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ബെല്ലിലിട്ട് അടിയോടടി. എന്നാൽ ഇവിടെ ഇതേ സമയം ആള് ബട്ടനൊന്ന് മാറ്റി പിടിക്കുന്നു. ആള് വേറൊരു ബട്ടനകത്തേക്ക് ഞെക്കിയതും വേറെ എവിടെയോ സ്റ്റേജ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു പാട്ടുകാരന്റെ വായിൽ നിന്ന് തീ വരുന്നു, അതും ഒരൊന്നര തീ. അയാള് വീണ്ടും മറ്റൊരു ബട്ടനകത്തേക്ക് ഞെക്കിയതും ഇത്തവണ ഒരു മാജിക് ഷോ ആയിരുന്നു പൊളിഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനെ അപ്രത്യക്ഷനാക്കാൻ നോക്കുകയായിരുന്നു പുള്ളി. എന്നാൽ അയാൾ ആ ബട്ടൺ ഞെക്കിയത് കാരണം അവിടെ ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ ബട്ടൺ ഞെക്കിയതും ചൈനയിലെ
പട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ. അയാളെ നോക്കിക്കൊണ്ടിരുന്ന തന്റെ പട്ടികൾക്ക് നേരെ തന്നെ കുരയ്ക്കുന്നു. അതേസമയം ഇവിടെയാണെങ്കിൽ പുള്ളി ഏതൊക്കെ ബട്ടൺ ഞെക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അത് കാരണം ആൾ ആ പരിശ്രമം തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ തറയിലായിട്ട് ആള് കുറച്ച് പ്രകാശം കാണുന്നത്. മുകളിലേക്ക് നോക്കിയപ്പോഴോ പഴയ റൂമിനെ പോലെ അല്ലായിരുന്നു. ഇവിടെ സീലിംഗേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കുറെ മാലാക്കന്മാര് അവിടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. അത് കണ്ടതും ആൾക്കൊരു ഐഡിയ, ഒരു പക്ഷേ മുകളിലേക്ക് കയറിപ്പോയാൽ രക്ഷപ്പെട്ടാലോ. അതും ചിന്തിച്ച് ആൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ ബട്ടണിലും ചവിട്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഓരോ തവണയും ആൾ ആ ബട്ടൺ കാലം വെച്ച് ചവിട്ടുമ്പോഴും മുകളിലേക്ക് കയറാൻ വേണ്ടി കൈവച്ച് അമർത്തുമ്പോഴും അതേസമയം തന്നെ പുറത്ത് ലോകത്ത് ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചില ബട്ടണിൽ ചവിട്ടുമ്പോൾ പൂക്കൾ വിരിയുന്നു, ചിലതിലാണെങ്കിൽ മുട്ടകൾ വിരിയുന്നു, മറ്റൊന്നിൽ തൊട്ടപ്പോഴേക്കും ഒരാന തന്നെ ചരിയുന്നു, വണ്ടി ആക്സിഡന്റ് ആകുന്നു, ബിൽഡിംഗുകളിൽ ഇടിഞ്ഞു വീഴുന്നു, ഓരോരോ കളികൾ ജയിക്കുന്നു, ഒരു പെങ്കിൻ മറഞ്ഞടിച്ചിട്ട് വീഴുന്നു, മൃഗങ്ങൾ ഇരകൾ പിടിക്കുന്നു. അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ആള് പിടിച്ചു പിടിച്ച് മുകളിലേക്ക് എത്താറായതും ആളുടെ മുടിയും താടിയും എല്ലാം നീണ്ടു വളർന്നിരുന്നു. മാത്രമല്ല പുള്ളിക്കപ്പോൾ മുകളിലേക്ക് കയറാനായിട്ട് ആ ബട്ടനകത്തൊന്നും പിടിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾക്ക് നന്നായിട്ട് പറക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ആ മാലാഖമാർ പറന്നു നടന്നതുപോലെ തന്നെ ശരിക്കും ഒരു ദൈവത്തെ പോലെ അയാളിപ്പോൾ ശരിക്കും ഒരു ദൈവത്തെ പോലെ ആയിട്ടുണ്ട്. ലോകം മുഴുവനും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ദൈവം. അവസാനം ആള് ഏറ്റവും മുകളിലായിട്ട് എത്തിയതും അതുവരെ ചുറ്റിനുമുണ്ടായിരുന്ന മതിലുകളെല്ലാം മാറി ഇപ്പോൾ അവിടെ മുഴുവന് തൂവലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒടുക്കം അയാള് ഏറ്റവും അവസാനത്തെ റൂമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് റൂമിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇവിടെ വളരെ വലിയ ഒരേ ഒരു ബട്ടൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്യൂച്ചർ എന്നായിരുന്നു ഈ ഫേസിന്റെ പേര്. പുള്ളിക്കാരൻ ആ ബട്ടൺ ഞെക്കാനായിട്ട് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.